ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തുടങ്ങി വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളെ നിയന്ത്രിക്കുന്നതിനുള്ള ഡിജിറ്റൽ ഇന്ത്യ ബില്ലിന്റെ കരട് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൊതുജനാഭിപ്രായത്തിനായി നൽകാൻ സാധ്യത. 23 വർഷം പഴക്കമുള്ള ഐ ടി നിയമത്തിന്റെ നിയമ ഭേദഗതിക്ക് പകരം പുതിയ ഇന്റർനെറ്റ് സുരക്ഷയാണ് ഡിജിറ്റൽ ഇന്ത്യ നിയമം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ എല്ലാത്തരം ജനവിഭാഗങ്ങളെയും സ്വാധീനിക്കുന്ന ട്വിറ്റർ, മെറ്റ, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളടക്കം ഡിജിറ്റൽ ഇന്ത്യ ബില്ലിന്റെ നിരീക്ഷണ പരിധിയിൽ വരും. കമ്പനികൾ തങ്ങളുടെ ഡാറ്റ പ്രോസസ് ചെയ്യുന്നതെങ്ങനെയെന്ന് ഉപഭോക്താക്കളെ അറിയിക്കാൻ ആവശ്യപ്പെടുന്ന വ്യവസ്ഥകളും നിർദ്ദിഷ്ട നിയന്ത്രണങ്ങളിൽ ഉൾപ്പെട്ടേക്കാം. എഐയും മെഷീൻ ലേണിംഗും ഉപയോഗിക്കുന്ന ഐ ടി അധിഷ്ഠിത കമ്പനികൾക്കും ഇന്റർനെറ്റ് ഇടനിലക്കാർക്കും കർശനമായ നോ ഗോ ഏരിയകൾ നിർദ്ദേശിച്ചേക്കാം. കമ്പനികൾ അൽഗോരിതം ഉപയോഗിച്ച് ഉപയോക്താക്കളുടെ ഡാറ്റ എങ്ങനെ ഉപയോഗിക്കുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നുവെന്ന് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. നിയമത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലംഘനത്തിന് ഏറ്റവും കഠിനമായ ശിക്ഷകൾ കരട് വിഭാവനം ചെയ്തേക്കാം. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾക്ക് ഐ ടി ആക്ട് 2000 ചില വ്യവസ്ഥകൾ പുതിയ ഭേദഗതികളോടെ കർശനമായി കരടിലുണ്ടാകും.